الحمد لله الحمد لله الواحد القهار العزيز الجبار مكبر الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر وقال النبي صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى قيل ومن أبى يا رسول الله فقال صلى الله عليه وسلم من أطاعني دخل الجنة ومن عصاني فقد أبى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم قادري کر قادری رکھ قادری او میں مٹھا قدر عبد القادر قدرت نما کے واسطے صدق صادق کا تصدق صادق الاسلام کا بندے رزاق تاج الاصفیاء کے واسطے بندے رزاق تاج الاصفیاء کے واسطے മധുവൊഴുകും മലർവനിയായി മദനിതങ്ങൾ സവിതം മഹിമയഴും മണിമകുടം താജുൽ ഉലമാ സവിതം മധുവൊഴുകും മലർവനിയായി മദനിതങ്ങൾ സവിതം മഹിമയഴും മണിമകുടം താജുൽ ഉലമാ സവിതം കടലിന്മേലേ മുസല്ലയിലായി സമഗതരായി തങ്ങൾ
കടലിന് മേലേ മുസല്ലയിലായി സമഗതരായി തങ്ങൾ കനിവ് പെയ്തോ കഥനം തീർത്തോ കനകമഹൽ തിങ്കൾ കനിവ് പെയ്തോ കനതം തീർത്തോ കനകമഹൽ തിങ്കൾ മധുവൊഴുകും മലർവനിയായി മദനിതങ്ങൾ സവിതം മഹിമയേഴും മണിമക്കൂടം താജുൽ ഉലമാ സവിതം ഇൽമിന്നഴകായി ജോലിച്ചു നിന്നോ താജുൽ ഉലമാ തങ്ങൾ ഇൽമിന്നഴകായി ജോലിച്ചു നിന്നോ താജുൽ ഉലമാ തങ്ങൾ ഇഖ്ലാസിലായി പിളങ്ങി പ്രഭാ പരത്തിടും പോം തെന്നൽ ഇഖ്ലാസിലായി പിളങ്ങി പ്രഭാ പരത്തിടും പോം തെന്നൽ മധുവൊഴുകും മലർവനിയായി മദനിതങ്ങൾ സവിതം മഹിമയേഴും മണിമക്കൂടം താജുൽ ഉലമാ സവിതം താഴക്കോട് ഉസ്താദിൽ അഫിയത്തല്ലാ തങ്ങൾ ചേറു കുഞ്ഞി മഹാനോരിലും താഴക്കോട് ഉസ്താദിൽ അഫിയത്തല്ലാ തങ്ങൾ ചേറു കുഞ്ഞി മഹാനോരിലും ശൈഖുന ബാവാ മദനി ഉസ്താദിൽ ബറക്കത്തേറ്റം നിറച്ചിടല്ലാ ശൈഖുന ബാവാ മദനി ഉസ്താദിൽ ബറക്കത്തേറ്റം നിറച്ചിടല്ലാ മധുവൊഴുകും മലർവനിയായി മദനിതങ്ങൾ സവിതം മഹിമയേഴും മണിമകൂടും താജുൽ ഉലമാ സവിതം താജുൽ ഉലമാ സവിതം ആദരണീയരായ സാദാത്തുക്കളെ, ശ്രേഷ്ഠരായ ഉസ്താദുമാരെ, ഈ മജ്‌ലിസിൽ കൂടിയ പണ്ഡിത മഹത്തുക്കളെ, എനിക്കേറ്റവും പ്രിയമുള്ള എൻ്റെ മുത്തഹല്ലിം സുഹൃത്തുക്കളെ, ഈ നല്ല മജ്‌ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാകട്ടെ, നമ്മുടെ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, നമ്മുടെ ഉസ്താദുമാർ, വിശേഷിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ എല്ലാം എല്ലാമായ ശൈഖുന താജുൽ ഉലമാ നവറല്ലാഹു മർക്കദഹു, നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ എല്ലാവർക്കും നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ കൂടുവാൻ അള്ളാഹു ഈ മുബാറക്കായ സദസ്സ് ഒരു കാരണമായി, ഒരു നിദാനമായി സാധുക്കളായ, മോശക്കാരായ, പാപികളായ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയി ഖബറിൻ്റെ ഏകാന്തതകളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗമാക്കി മാറ്റുകയും
നേരം പോക്കിനു വേണ്ടി ഈനാസായി നമ്മുടെ ഈ മജ്ലിസ് അവരുടെ കബറുകളിൽ ഒന്ന് കാണിച്ച് അള്ളാഹു അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സദസ്സ് ഇൽമ് പറയുന്ന സദസ്സാണ്. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിലോകത്ത് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ഭൂമിലോകത്ത് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ സ്വർഗവേദ നമുക്കൊക്കെ അറിയും, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള ഭാഗം. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണ്, സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരിൽ നല്ലവരായ മുഅ്മിനുകളെ, നമ്മൾ ഈ ഇരിക്കുന്ന ഇൽമിന്റെ സദസ്സാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ പ്രയോഗം ഉപയോഗിച്ചിട്ട് തന്നെ പറഞ്ഞു ഭൂമിലോകത്തെ രണ്ടാമത്തെ സ്വർഗത്തെ പരാമർശിച്ചപ്പോൾ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നാ, വിജ്ഞാനത്തിന്റെ സദസ്സ് ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്, സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ മജ്ലിസ് ഉദ്ദേശിച്ചിട്ട് ആരെങ്കിലും ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അയാൾ നടന്നു വന്നപ്പോൾ അയാളുടെ ചെരുപ്പിനടിയിൽ പതിഞ്ഞ മണൽ തരികൾ അയാൾക്കു വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്, അയാൾക്കു വേണ്ടി കാരുണ്യത്തിന് തേടുകയാണ് എന്നല്ല, ആകാശ ലോകത്തുകൂടി പാറിപ്പറക്കുന്ന നീലവാന പക്ഷികൾ മുതൽ സമുദ്രത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിലൂടെ ഊളിയിട്ടു പോകുന്ന കുഞ്ഞു മത്സ്യങ്ങൾ വരെയും എന്നല്ല, ഇൽമിന്റെ മജ്ലിസ് ഉദ്ദേശിച്ച്, ഇൽമിനെ ഉദ്ദേശിച്ച് ആരെല്ലാം എവിടേക്കെല്ലാം യാത്ര പുറപ്പെട്ടോ അവർക്കു വേണ്ടിയെല്ലാം പ്രപഞ്ചം മുഴുവനും പ്രാർത്ഥിക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചെറിയ സദസ്സല്ല മജ്ലിസിന് പറയുന്നവന്റെ മഹത്വം നിങ്ങൾ നോക്കണ്ട. ഈ സദസ്സ് ഇൽമിന്റെ സദസ്സാണ്. വലിയ ശ്രേഷ്ഠരായ ഉലമാക്കൾ അവരുടെ സാരവത്തായ ശ്രേഷ്ഠ സമ്പന്നമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സദസ്സിലാണ് നമ്മളുള്ളത്. ഒരാൾ ഈ മജ്ലിസിൽ വന്നിരുന്നിട്ട് ഒരു വിജ്ഞാനം അയാളുടെ ഹൃദയം കൊണ്ട് അയാൾ ഏറ്റെടുത്താൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നൂറ് റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, നൂറ് റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു വിജ്ഞാനം ഈ മജ്ലിസിൽ വന്നിട്ട് സഹോദരങ്ങളെ എന്നല്ല, ഒരു വിജ്ഞാനം ഒരാൾ കരഗതമാക്കിയാൽ, അല്ലാഹുവിന്റെ വിജ്ഞാനം ഒരാളെ കരഗതമാക്കിയാൽ നൂറ് റകഅത്ത് സുന്നത്ത് നിസ്കാരങ്ങളേക്കാൾ അല്ലാഹുവിങ്കലതു മഹത്വമാണെന്ന് പറഞ്ഞു താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ. തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്തുവാ മജ്ലിസ് ഉദ്ദേശിച്ചിട്ട് ഒരാൾ കടന്നു വന്ന് ഈ സദസ്സിലിരുന്ന് എന്നല്ല, ഇൽമ് ഒരാള് കരഗതമാക്കിയാൽ നൂറ് റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിങ്കലത് ശ്രേഷ്ഠമാണ്.
പോരാ. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ആ കാണുന്നയാൾ ഇന്ന് അസ്തമാന ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നയാളാണ്. ഇന്ന് സൂര്യോദയം, ആ സൂര്യോദയത്തിന്റെ പകൽ മാത്രമാണ് അയാൾക്ക് ജീവിക്കാൻ അവസരമുള്ളത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. ആ സഹാബിയെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഇന്ന് പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുന്ന ശേഷം നീ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടവനാണ്. അതിനുശേഷം നീ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടവനാണ്. ഇത് കേട്ടപ്പോൾ ആ സഹാബി വര്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്തു ചെയ്യേണ്ടു നബിയേ? ഞാൻ എന്ത് സുകൃതമാണ് അനുഷ്ഠിക്കേണ്ടത്? എന്ത് തന്മയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് സൽക്കർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, നീ ഒരു മുത്തല്ലിമാകണം, ഇൽമ് പഠിക്കുന്നവനാകണം. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അയാളുടെ മരണത്തോടടുക്കുന്ന സമയം വിളിച്ചിട്ട് ആര് പറയുകയാണ്? ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഇൽമ് പഠിക്കുക, നീ ഒരു മുത്തഅല്ലിമാകുക. കാരണം എന്താ? മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചു, ഒരാൾ വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിന്റെ രാജപാതയിൽ അയാൾ പ്രവേശിച്ചവനാണ്. സ്വർഗത്തിലേക്കുള്ള രാജകീയമായ സുവർണ പാതയിൽ അയാൾ പ്രവേശിച്ചവനാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ലവരിൽ നല്ലവരായ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇരിക്കുന്ന സദസ്സ് വിജ്ഞാനത്തിൻ്റെ സദസ്സാണ്. നമ്മൾ ഇരിക്കുന്ന മജ്ലിസ് മുബാറക്കായ മജ്ലിസാണ്. ആരുടെ ചാരത്താണ് നമ്മൾ സംഗമിച്ചത്? മല പോലെ മറിയും ബഹ്റലാമേൽ മുസല്ല വിരിച്ചു വന്നൊലിയുള്ളവേ. മല പോലെ മറിയും ബഹ്റലമേൽ മുസല്ല വിരിച്ചു വന്നൊലിയുള്ളവേ. ആഞ്ഞടിക്കുന്ന സമുദ്ര തിരമാലകൾക്കൊമീതേ മുസല്ല വിരിച്ചു നിസ്കരിച്ചു വന്ന ശ്രേഷ്ഠനായ മഹാൻ മഹാനായ മദനീതങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ചാരത്താണ് ഇൽമിന്റെ മജ്ലിസ്. കേരളമെന്നല്ല, കർണാടക എന്നല്ല, ഇന്ത്യ മുഴുവനും വിജ്ഞാനം കൊണ്ട് പ്രകാശ അഹ്ലുബൈത്തിലെ സൂര്യ തേജസ് നമ്മുടെ എല്ലാമെല്ലാമായ താജുൽ ഉലമാ നവ്വറല്ലാഹു മർഖദാ മഹാനവറുകളുടെ നാമധേയത്തിലുള്ള സംഗമത്തിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, സാധുക്കളായ പാപികളായ ഞങ്ങളുടെ ഈ സംഗമം നിന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള സുഹൃതങ്ങളിൽ പെടുത്തി നീ അനുഗ്രഹിക്കണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഒരു വല്ലാത്ത ജീവിതം ഇങ്ങനെ ജീവിച്ച് യാത്രയാകുകയാണ്. ഒരു യാത്രക്കാരൻ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറിയാൽ അയാൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അയാളുടെ യാത്രക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് അയാളുടെ യാത്രയുടെ ലക്ഷ്യം? ഞാൻ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി നേരെ യാത്രയാകുന്നത് തിരുവനന്തപുരത്തേക്കാൾ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന്, പ്രിയപ്പെട്ട മാതാവിന്റെ വയറ്റിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു വന്നവരാണ്.
നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ രാത്രിയും ഓരോ പകലും ഇങ്ങനെ പാസായി പാസായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 20 വയസ്സുപ്രായം നമുക്കായി, 25 വയസ്സുപ്രായമുള്ളവർ ഈ മജ്ലിസിലുണ്ട്, 30, 40, 50, 60 വയസ്സുപ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്. നമ്മൾ ആലോചിക്കുക, ഇന്നുവരെ നമ്മൾ ആസ്വദിച്ച സുഖങ്ങളൊക്കെ എന്തിയെ, അതെവിടെ പോയി? നമ്മൾ ഇത്രയും കാലം ആസ്വദിച്ച നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ ആസ്വാദനങ്ങൾ, അതെല്ലാം എന്തിയെ? വലിയ വലിയ പടുകൂറ്റൻ ഫ്ളാറ്റ് കൊട്ടാരങ്ങളിൽ, നമ്മൾ രമ്യഹർമ്മങ്ങളിൽ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത റൂമിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊന്നിച്ച്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടൊന്നിച്ച് നമ്മൾ ജീവിച്ചവരാണ്. ഈ സന്ദർഭത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുക, ആ ജീവിച്ചു പോയ ജീവിതമൊക്കെ എന്തിയെ, ആ അനുഭവിച്ച സുഖങ്ങളൊക്കെ എവിടെ? സഹോദരങ്ങളെ, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്, സഹോദരാ ദുനിയാവിന്റെ പളപളപ്പുകളിൽ നീ മതിപ്രമദ പിടിച്ച്, ദുനിയാവിന്റെ പളപളപ്പുകളിൽ നീ മതോന്മത്തനാകാതെ, ദുനിയാവിന്റെ വർണ്ണവിഭവ സമൃദ്ധമായ ഈ ലോകത്തിൽ നീ നിന്റെ ജീവിതം തുലച്ചു കളയാതെ, ദുനിയാവെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ, വമൽ ഹയാതു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, വമൽ ഹയാതു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. സഹോദരാ, ദുനിയാവ് നിന്നെ വഞ്ചിക്കുന്നതാണ്. സഹോദരാ, ദുനിയാവിന്റെ പളപളപ്പുകൾ, ദുനിയാവിന്റെ രസങ്ങൾ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ, ദുനിയാവിന്റെ പടുകൂറ്റൻ രമ്യഹർമ്മങ്ങൾ എല്ലാം നിന്നെ ചതിച്ചു കളയുന്നതാണ്. ഒരു പെണ്ണ് അവളിങ്ങനെ നടന്നു പോകുകയാണ്, സർവാലങ്കൃതയായ പെണ്ണ്, യുവകോമളനായ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ യാത്രയായി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിന്റെ പിറകെ അവളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള നടത്തവും ഇവൻ ഫോളോ ചെയ്ത് പിറകെ ഇങ്ങനെ പോകുകയാണ്. സമയങ്ങൾ, നിമിഷങ്ങൾ, വിലപ്പെട്ട സമയം ഇങ്ങനെ പാസായി പാസായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ അറിയുന്നില്ല അവന്റെ ആയുസ്സിലെ വിലപ്പെട്ട സമയം പാസാക്കുകയാണെന്ന്. ഇങ്ങനെ നടന്നു, സൂര്യൻ ഉദിച്ചു, മധ്യാനത്തേക്ക് പ്രവേശിച്ചു, അതേ സൂര്യൻ അസ്തമാന ചക്രവാള സീമയിലേക്കും പ്രവേശിച്ചു, ഇരുട്ടു പരക്കാൻ തുടങ്ങി. അയാൾ തന്റെ സമയം നോക്കി, ഇന്നേ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. തൊട്ടുമുന്നിൽ, ആ നടന്നു പോകുന്ന പെണ്ണിന്റെ തൊട്ടുമുന്നിൽ അവിടെ വഴി അവസാനിക്കുകയാണ്. ഇവൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ച്, അവളുടെ ആഡംബരങ്ങൾ ആസ്വദിച്ച്, അവളുടെ ആ സുശീലത്വം ആസ്വദിച്ച് പിന്നാലെ പോയവനാണ്. ഒരുപാട് മോഹനഭാസുരമായ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി, ഒരുപാട് മോഹനഭാസുരമായ വിചാരങ്ങൾ നെയ്തുകൂട്ടി അവൻ അവളുടെ പിന്നാലെ പോയതാണ്. പക്ഷേ വഴി അവസാനിക്കുന്ന സ്ഥലത്തു വച്ച്, ഇരുട്ടു പരന്നുപോയ അവസാന സന്ധിയിൽ വച്ച് ആ പെണ്ണൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. യുവകോമളനായ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇടിപ്പടക്കം പൊട്ടുകയാ. അവളൊരു സുന്ദരിയായിരുന്നില്ല, അവളൊരു സുമുഖിയായിരുന്നില്ല, അവളൊരു സുശീലയായിരുന്നില്ല, അവൾ സർവാലങ്കൃതയായിരുന്നു, അവൾ ആഭരണ വിഭൂഷിതയായിരുന്നു. സുബ്ഹാനല്ലാഹ്, പക്ഷേ അവൾ 50 പിന്നിട്ടുപോയ, 60 പിന്നിട്ടുപോയ ഒരു പടുകിളവിയായിരുന്നു, ഒരു പടു വൃദ്ധയായിരുന്നു. അപ്പൊ ഇത്രയും നേരം അവൻ അവന്റെ ആയുസ്സിൽ ഇത് പറയുന്ന ഉദാഹരണം പറയുന്നത് ആരാണ്? ഹാമിദ് യാസീന്റെ ഉദാഹരണമല്ല, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. സഹോദരാ, ജീവിതമാകുന്ന ദുനിയാവിലെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പാസായി പാസായി പോകുകയാണ്. നീ അറിയുന്നില്ല
ദുനിയാവ് നിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി സുമുഖിയായി വർണ്ണശബളത്വമുള്ളവളായി നിന്നെ മോഹിപ്പിക്കുകയാണ്, നിന്നെ ഭ്രമിപ്പിക്കുകയാണ്, നിന്നെ മതോന്മത്തനാക്കുകയാണ്. എത്രയോ എത്രയോ രാജാക്കന്മാരെ, എത്രയോ എത്രയോ മുതലാളിമാരെ, എത്രയോ എത്രയോ വമ്പന്മാരെ, എത്രയോ എത്രയോ കൊമ്പന്മാരെ ദുനിയാവ് ചതിച്ചു കൊന്നു കളഞ്ഞു, ദുനിയാവ് ചതിച്ചു നശിപ്പിച്ചു കളഞ്ഞു, ദുനിയാവ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അവരൊക്കെ അവരെയൊക്കെയും അല്ലാഹ് സുബ്ഹാനല്ലാഹ് ദുനിയാവ് വഞ്ചിച്ചു. അവരോട് ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും ആസ്വാദനങ്ങളിലും അവർ മുഴുകിപ്പോകുകയും ദുനിയാവിന്റെ മതിപ്രമദകളിൽ അവരൊക്കെ ഗ്രസിക്കപ്പെടുകയും അഡിക്റ്റുകളാകുകയും അവസാനം ഒന്നുമില്ലാതെ യാത്രയാകുകയും ചെയ്തു പോയി. സമസ്തനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിപ്രവത്തിനെങ്കിലി നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. അഡോൾഫ് ഹിറ്റ്ലർ എവിടെ പോയി? ബെനിറ്റോ മുസോളിനി എവിടെ പോയി? സാർ ചക്രവർത്തിമാർ എവിടെ പോയി? അള്ളാഹുവിന്റെ റസൂലിനെ വെല്ല വിളിച്ച അബൂജഹലും മുത്തബത്തും ഷൈബത്തും വലീദും ഒക്കെ എവിടെ പോയി? സുബ്ഹാനല്ലാഹ്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ ധർമ്മഹർമ്മങ്ങൾ പടുത്തുയർത്തിയ എന്ന പ്രഖ്യാപനം മുഴക്കിയ ഫറോവ മാറില്ലയോ, നമ്രൂദ് മാറില്ലയോ, ശദ്ദാദ് മാറില്ലയോ, കാറൂൻ മാറില്ലയോ, എവിടെ പോയി എവിടെ പോയി എവിടെ പോയി? അമർന്നു പോയി കാലചക്ര വിപ്രവത്തിനെങ്കിലി നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. അമർന്നു പോയി കാലചക്ര വിപ്രവത്തിനെങ്കിലേ നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. ഇദാ ജാജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവനവന് അല്ലാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൊരു ടൈമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം സമാഗതമായാൽ പിന്നെ രാജാവ് രാജാവല്ല, പ്രമാണി പ്രമാണിയല്ല, മുതലാളി മുതലാളിയല്ല, ഒരു വമ്പനും ഒരു കൊമ്പനും ആരും ആരുമല്ലാതായി മാറുകയാണ്. MLA പദവികൾ അസ്തമിച്ചു പോയി, MP പദവികൾ തെറിച്ചു പോയി, പ്രൈം മിനിസ്റ്റർ പദവികൾ വലിച്ചെറിഞ്ഞു പോയി, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ ബാൻ കിമോണിന്റെ പദവിയും തെറിച്ചു പോയി. പിന്നെ അയാള് നേതാവല്ല, പിന്നെ അയാള് രാജാവല്ല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങളും ഞാനും ധരിക്കുന്നത് നമ്മളിവിടുത്തെ വമ്പന്മാരാണെന്നാണ്, നമ്മളിവിടുത്തെ കൊമ്പന്മാരാണെന്നാണ്. ഞാനെന്നും പ്രസംഗിക്കുമെന്ന് ഞാൻ നിനക്കുകയാണ്. ഞാൻ എൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ സുഖാഡംബര പ്രിയനായി സസുഖം വാഴുമെന്ന് ഞാൻ വ്യാമോഹിക്കുകയാണ്. മണ്ടത്തരമാണത്, വങ്കത്തരമാണത്, മഠയത്തരമാണത്, മൂടത്തരമാണത്. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ബനൂ ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രി ഞാനിങ്ങനെ രാജാവായിട്ടിരുന്നാ മതിയോ? പിന്നെന്തോ വേണം?
എടോ നാലാൾ അറിയട്ടെ എന്റെ അധികാരത്തിന്റെ പദവി എന്താണെന്ന്, എന്റെ അധികാരത്തിന്റെ പവർ എന്താണെന്ന് നാലാളുകൾ അറിയട്ടെ. അതിനെന്തു വേണം? ഈ രാജ്യമൊട്ടുക്കയും ഇളക്കി മറിച്ചുകൊണ്ട് ഒരു പടു കൂറ്റൻ യാത്ര സംഘടിപ്പിക്കണം. രാജാവിന്റെയും പട്ടാളത്തിന്റെയും ഈ മിലിട്ടറി ഫോഴ്സിന്റെയും രാജാവിന്റെ സിംഹാസനത്തിന്റെയും മഹത്വം രാജ്യമൊട്ടുക്കം അറിയട്ടെ. രാജാവ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. രാജാവിന്റെ പടയാളികൾ അതാ നിരനിരയായി വരിനിരയായി നിൽക്കുകയാണ്. അധികാരത്തിന്റെയും അലങ്കാരത്തിന്റെയും ആർഭാടത്തിന്റെയും ഉന്നതമായ സ്ഥാനമാനങ്ങളെ വിളിച്ചോതുന്ന അലങ്കൃതമായൊരു വാഹനമൊരുങ്ങുകയാണ്. രാജാവ് വാഹനത്തിന്റെ അകത്തളത്തിൽ കയറിയിട്ട് സുബ്ഹാനല്ലാഹ്, വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് യാത്രയാരംഭിക്കാൻ തുടങ്ങുകയാ. അന്നേരത്തൊരാള് കടന്നു വന്ന് രാജാവിന്റെ കടിഞ്ഞാണ് പിടിച്ചൊന്ന് കുലുക്കുകയാ. രാജാവിന്റെ കടിഞ്ഞാൻ പിടിച്ചൊരാളൊന്ന് കുലുക്കി. രാജാവ് ചോദിച്ചു, ആരാടാ എന്റെ കടിഞ്ഞാൻ പിടിക്കാൻ ധൈര്യമുള്ളവൻ ആരാടാ? അന്നേരത്ത് പറഞ്ഞു, എനിക്കൊരു സ്വകാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഒരു സ്വകാര്യം പ്രൈവറ്റ് ആയിട്ടൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. രാജാവ് ചോദിച്ചു, എടോ ഇപ്പോഴാണോ നിനക്ക് സ്വകാര്യം പറയാൻ കണ്ട സമയം? ഞാൻ ഈ രാജ്യത്തെ അതിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുകയാണ്. ഞാൻ ഈ രാജ്യത്തൊട്ടുക്കയും ഇളക്കി മറിച്ചുകൊണ്ട് ഒരു പടുകൂറ്റൻ യാത്ര ആരംഭിക്കാൻ പോകുകയാണ്. അന്നേരത്താണോ നിനക്ക് സ്വകാര്യം പറയാൻ കണ്ട മാറി നിൽക്കടാ. രാജാവ് തന്റെ രോഷപ്രകടനത്തിലൂടെ രാജകീയമായ ഭാഷയിൽ താക്കീത് ചെയ്ത് അയാളെ മാറ്റി നിർത്തുകയാണ്. അന്നേരത്ത് രാജാവ് തന്റെ കടിഞ്ഞാണിൽ പിടിച്ച് യാത്ര ആരംഭിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും ആ വേഷപ്രസന്നനായി കടന്നു വന്ന മനുഷ്യന് രാജാവിന്റെ കടിഞ്ഞാണിൽ പിടിച്ച് വീണ്ടും ഒന്ന് കൊലുക്കുകയാണ്. ആരവിടെ പിടിച്ചു കെട്ടുവീനയാളെ, കൽത്തുറുങ്കിലടക്കുവീനയാളെ, അയാളെ കാരാഗ്രഹത്തിൽ ബന്ധിപ്പിക്കുവീൻ എന്ന് രാജാവ് ഓർഡർ കൊടുക്കേണ്ട സാമസം രാജാവിന്റെ ചുറ്റുമുള്ള സെക്യൂരിറ്റി ഫോഴ്സിലെ അംഗങ്ങളതാ കടന്നു വരികയാണ്. രാജാവിന്റെ കമാൻഡോസുകൾ അയാളെ പിടിക്കാനിറങ്ങി പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്കും അയാളെ കീഴ്പ്പെടുത്താനാകുന്നില്ല, ഒരാൾക്കും അയാളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല, ഒരാൾക്കും അയാളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല, ഒരാൾക്കും അയാളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. രാജാവിന് മനസ്സിലായി ഇതെന്തോ അസാധാരണത്വമുള്ള അയാളാണ്. രാജാവ് പറഞ്ഞു, അയാളെ ഇങ്ങ് വിട്ടേക്ക്, എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ രാജാവേ, ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകാനാണ്, നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഞാൻ മലക്കുൽ മൗത്ത് അസറായിലാണെന്ന് സഹോദരങ്ങളെ, ബനോ ഇസ്രയേലിലെ രാജാവ് നിലവിളിക്കാൻ തുടങ്ങി. അധികാരങ്ങളെ വിടാ, ആഡംബരങ്ങളെ വിടാ, സിംഹാസനങ്ങളെ വിടാ, അധികാരത്തിന്റെ ശക്തി കേന്ദ്രങ്ങളെ വിടാ, അധികാരത്തിന്റെ ചക്രങ്ങളെ ചക്രങ്ങളെ, പത്രാസുകളെ പത്രാധിപത്യങ്ങളെ ഛത്രാധിപത്യങ്ങളെ വിടാ. രാജാവ് പറഞ്ഞു, പ്ലീസ് എന്നോട് ക്ഷമിക്കണം, എനിക്കൊരൽപ്പം ടൈം തരാമോ? എനിക്കൊരൽപ്പം സമയം തരാമോ? ഇല്ല. ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ട. ഒരു മണിക്കൂർ എനിക്ക് സമയം തരാമോ? ഇല്ല. നിനക്ക് നിന്റെ അവധി എത്തിപ്പോയി. രാജാവ് പറഞ്ഞു, എനിക്കെന്റെ ബന്ധുക്കളോട് ഞാനൊന്ന് യാത്ര ചോദിക്കട്ടെ, എനിക്ക് പകരക്കാരനായി മറ്റൊരു രാജാവിനെ ഞാൻ അവരോധിക്കട്ടെ, പകരക്കാരനായി മറ്റൊരു രാജാവിനെ ഞാൻ അവരോധിക്കട്ടെ എന്തു പറ്റിയതാ? പകരക്കാരനായി മറ്റൊരു രാജാവിനെ ഞാൻ അവരോധിക്കട്ടെ, ഞാൻ കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തോട്ടെ, ഞാനൊന്ന് നന്നാകട്ടെ, ചെയ്തുപോയ കുറ്റങ്ങളെ ഓർത്ത് പടച്ചവന്റെ ദർബാറിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞ് ഞാനൊന്ന് മാപ്പിരക്കട്ടെ. ഇല്ല, ഒരു സമയം പോലും നിനക്ക് അനുവദിച്ചു തരത്തില്ല. ഇലാ ജലം ഖരീബ്
فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പരിശുദ്ധനായ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഒരൊറ്റ നിമിഷം പോലും ഇല്ല ഞാൻ നന്നാകാവേ, ഞാൻ ഇനി മേലാ കുടിക്കത്തില്ല, ഞാൻ ഇനി മേലാ പിടിക്കത്തില്ല, ഞാൻ കള്ളുകൂടി നിർത്താം, ഞാൻ പലിശയിടപാട് നിർത്താം, ഞാൻ ആരെയും തെറിവിളിക്കില്ല, ഞാൻ ആരെയും അധിക്ഷേപിക്കില്ല, ഞാൻ ആരെയും ചീത്ത വിളിക്കില്ല, ഞാൻ ഒരാളെയും കുറ്റം പറയൂല, ഞാൻ ആലിമീങ്ങളെ തെറിവിളിക്കില്ല, ഞാൻ തങ്ങന്മാരെ പരിഹസിക്കൂല, ഞാൻ അധിക്ഷേപിക്കൂല, ഞാൻ കുടിക്കത്തില്ല, പിടിക്കത്തില്ല, ചൂത് കളിക്കത്തില്ല, അന്യ സഹോദരന്റെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കി സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ അനുസരിച്ചോളാം, എന്റെ വാപ്പാനെ അനുസരിച്ചോളാം, പടച്ചവന്റെ മുന്നിൽ ഞാൻ നിസ്കരിച്ചോട്ടെ, ഞാൻ നോമ്പെടുത്തോട്ടെ, ഞാൻ സുഹൃതങ്ങൾ ചെയ്തോട്ടെ, കുറച്ച് സമയം എനിക്ക് തരാവോ, കുറച്ച് സമയം എനിക്ക് തരാവോ. വലയുഅഖിറല്ലാഹു നഫ്സൻ, ഒരൊറ്റൊരുത്തനെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവനവന്റെ ടൈം എത്തിയാൽ പിന്നവൻ അങ്ങോട്ടൊരൽപ്പം സമയം തരത്തില്ല, അവന് പിന്നി അവനെ പിന്തിപ്പിക്കുന്ന പരിപാടിയും ഇല്ല. ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഇന്നലെ ഞാൻ മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ സന്നദാനത്തിന്റെ മജ്ലിസിൽ വന്നപ്പോൾ ഈ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന മമ്പുറത്തുകാരനായൊരു തങ്ങള കടയിൽ കയറിയതാ, അദ്ദേഹത്തിന്റെ അടുത്ത് ധനങ്ങൾ മേടിച്ചതാ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് പ്രഭാഷണത്തിന് വരുന്ന നേരം നമുക്ക് കാണാം. സുബ്ഹാനല്ലാ, രാവിലെ ഞാൻ കാസർഗോഡ് നിൽക്കുമ്പോൾ എനിക്ക് ഫോണ് വരികയാ, നമ്മുടെ പരിസരത്ത് മക്കാമിന്റെ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന മമ്പുറത്തുകാരനായ തങ്ങളു പാപ്പ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനേ, ഞങ്ങളുടെ മജ്ലിസ് ഒന്ന് നേരം പോക്കിന് കാണിച്ചുകൊടല്ലാ. ഒരിക്കലും അവിടുന്ന് വിചാരിച്ചില്ല, ഒരിക്കലും ആ തങ്ങള് പാപ്പ ഇന്ന് മരണപ്പെടുമെന്ന് ഒരിക്കലും അവിടുന്ന് ചിന്തിച്ചിരുന്നില്ല. കണ്ടില്ലേ, ബൈക്ക് യാത്രക്കാരനായ സഹോദരൻ അവനവന്റെ ബൈക്കിനകത്ത് ചീറിപ്പാഞ്ഞ് യാത്ര ചെയ്തതാ, അവന്റെ ബൈക്ക് അന്നേരത്തെ 70 മൈൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാ, അതാ ഒരു ചക്ക മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ ഒരു പഴുത്ത ചക്ക അവന്റെ തലയിലേക്കങ്ങ് വീഴുകയാണ്. ഒരു പഴുത്ത ചക്ക അവന്റെ തലയിലേക്ക് വീണിട്ട് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി, ബൈക്ക് പോയി മതിലിടിച്ചവൻ മരണപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഹൃദയപൂർവ്വം ആലോചിക്കാൻ വേണ്ടി പറയുകയാ, ആ ചക്ക ഇന്ന് രാവിലെ പഴുത്തു നിന്നതാ, രാവിലെ ഒരുപാട് കാറ്റടിച്ചതാ, ചക്ക വീണിട്ടില്ല. 70 മൈൽ സ്പീഡിൽ ഇവൻ ഇവന്റെ വാഹനത്തിൽ യാത്ര ചെയ്ത് ആ മാ ചക്ക കായ്ക്കുന്ന ആ പ്ലാവ് മരത്തിന്റെ ചുവട്ടിൽ അവൻ കൃത്യമായി എത്തേണ്ട താമസം ആ ചക്കയുടെ ഞെട്ടറ്റവന്റെ തലയിലേക്ക് ചക്ക വീണു പതിക്കുകയാ. അവന്റെ ബൈക്ക് 75 മൈൽ സ്പീഡിലായിരുന്നു യാത്രയായിരുന്നതെങ്കിൽ ആ ചക്ക അവന്റെ ദേഹത്തു വീഴുമായിരുന്നില്ല. അവൻ പാസായി പോയ ശേഷം മാത്രമാണ് ചക്ക താഴേക്ക് വീഴുക. അവന്റെ ബൈക്ക് 65 മൈൽ സ്പീഡിലാണ് യാത്ര ചെയ്തു വന്നിരുന്നെങ്കിൽ ആ ചക്ക വീണ് പോയതിന് ശേഷം മാത്രമേ അവന്റെ ബൈക്ക് പാസ്സാകുമായിരുന്നുള്ളൂ. ഇല്ല, അത് സംഭവിച്ചില്ല. വളരെ കണിശമായ കാൽക്കുലേഷനാണ്, വളരെ കൃത്യമായ കണക്കുകൂട്ടലാണ്, വളരെ ആക്യുറേറ്റ് ആയ കണക്കുകൂട്ടൽ. ആരാണ് ഈ ഡിസിഷൻ എടുത്തത്? ആരുടെയായി തീരുമാനമെടുത്തത്? ആരാണ് ആ തീരുമാനമെടുത്തത്? അല്ലാഹുവിന്റെ തീരുമാനമാണ്. The decision of God, the decision of Allah, the Almighty Allah. അല്ലാഹുവിന്റെ ആ മനുഷ്യന്റെ ശരീരത്തിൽ അത് വീഴണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ചക്ക ഞെട്ടറ്റ് നേരെ അവന്റെ തലയിലേക്ക് വന്ന് വീഴുകയാണ്.
നിയന്ത്രണം വിടുകയാണ്, അയാൾ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. ആലോചിച്ചു നോക്കൂ, അതാരുടെ തീരുമാനമാണ്? അല്ലാഹുവിന്റെ തീരുമാനം അത്ര കണിശമാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തെ ഓവർടേക്ക് ചെയ്യാൻ ലോകത്തൊരു തമ്പുരാനെ കൊണ്ടും പറ്റൂല്ല, ലോകത്തൊരു പണക്കാരനെ കൊണ്ടും പറ്റൂല്ല, ലോകത്തൊരു മുതലാളിയെ കൊണ്ടും പറ്റൂല്ല, ലോകത്തൊരു ഒറ്റ മനുഷ്യനെ കൊണ്ടും കഴിയില്ല. അമേരിക്കക്കാരൻ പറയുന്ന എന്താ? അമേരിക്കക്കാരൻ പറയുന്ന, വാഷിംഗ്ടണിന്റെ തെരുവിലൂടെ നടന്നു പോകുന്ന സാധാരണക്കാരനായ സിവിലിയന്റെ പോക്കറ്റിൽ എത്ര ഡോളർ ഉണ്ടെന്ന് കൃത്യമായി വൈറ്റ് ഹൗസിൽ കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തരാം. എങ്ങനെ? അമേരിക്കയുടെ തെരുവുകളിൽ ഒന്നായ വാഷിംഗ്ടണിന്റെയോ ന്യൂയോർക്കിന്റെയോ ടെക്സാസിന്റെയോ ഡല്ലാസിന്റെയോ തെരുവുകളിലൂടെ നടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായ എത്ര ഡോളർ ഉണ്ടെന്ന് വൈറ്റ് ഹൗസിൽ ഇരുന്നിട്ട് കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് ലോകത്തോട് വെല്ലുവിളിക്കുകയാണ് സാക്ഷാൽ അമേരിക്കക്കാരൻ. ഇസ്രായേലുകാരനോ? മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയുടെ ഉപജ്ഞാതാക്കളായ ഇസ്രായേലുകാരൻ പറയുന്നത്, അവന്റെ ഇസ്രായേൽ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഈച്ച അത് ഞങ്ങളുടെ റഡാറിൽ പതിയും. ഒരീച്ചയ്ക്ക് പോലും ഇസ്രയേലിന്റെ അതിർത്തി കടന്ന് ഇസ്രയേലിന്റെ റഡാറുകളെ ഓവർടേക്ക് ചെയ്ത് കടന്നു വരാൻ കഴിയില്ല എന്ന് സാക്ഷാൽ ഇസ്രായേലുകാരൻ പറയുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് കൊലാലംപൂരിൽ നിന്ന്, മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന്, ചൈനയുടെ ക്യാപിറ്റലായ തലസ്ഥാനമായ ബീജിംഗിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു വിമാനം പറന്നുയറുകയുണ്ടായി. ഒരു വിമാനം, മലേഷ്യൻ വിമാനം പറന്നുപോയി. 250-ലേറെ യാത്രക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ലോകത്തിനറിയില്ല, ഇന്ത്യക്കും അറിയില്ല, പാകിസ്ഥാനും അറിയില്ല, റഷ്യക്കും അറിയില്ല, സാക്ഷാൽ അമേരിക്കക്കും അറിയില്ല, സാക്ഷാൽ ഇസ്രായേലിന് പറയാൻ അറിയില്ല. കൊലാലംപൂരിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നു പോയ 250-ലേറെ യാത്രക്കാരെയും കൊണ്ട് ചൈനയുടെ ബീജിംഗിന്റെ തലസ്ഥാനം ലക്ഷ്യമാക്കി പറന്നുയർന്ന വിമാനം അതെവിടേക്ക് പോയെന്ന് പറയാൻ ലോകത്തൊരു പൊന്നുമോനും കഴിഞ്ഞിട്ടില്ല. അമേരിക്കക്കാരന്റെ റഡാറുകൾ ഇതുവരെ റിസൾട്ട് തന്നിട്ടില്ല. സഹോദരങ്ങളെ, 140 രാഷ്ട്രങ്ങൾ ഒരേ സമയം എല്ലാ ഒബ്സർവേഷൻ മീഡിയാസുകളും ഉപയോഗിച്ചു, അവരുടെ നിരീക്ഷണ മാധ്യമങ്ങൾ മുഴുവനും ഉപയോഗിച്ചു. അവർ നിരീക്ഷിച്ചു നോക്കി, ഒരു തുമ്പും കിട്ടിയിട്ടില്ല, ഒരു വാലും കിട്ടിയിട്ടില്ല. ഇന്നുവരെയും മലേഷ്യയുടെ കൊലാലംപൂരിൽ നിന്ന് പറന്നുയർന്ന് ബീജിംഗിന്റെ തലസ്ഥാന നഗരിയായ ആ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് അതിതുവരെ എത്തിയിട്ടില്ല. 250-ലേറെ യാത്രക്കാരെ പറ്റി ആർക്കെന്ത് പറയാനറിയും? ആർക്കും പറയാനറിയില്ല. അല്ലാഹുവിന്റെ കഥയാണ്. അമേരിക്കക്കാരനോട് പടച്ചവൻ പറയുകയാണ്, എടാ അഹങ്കരിക്കാതെടാ, നീ എന്നും ഒരു ചുക്കുമല്ലടാ, അഹങ്കരിക്കാതെടാ. മനുഷ്യരെ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ചാൾസ് ബാബേജ് അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കണ്ട. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവിയായി സയന്റിസ്റ്റ് ലോകം വാഴ്ത്തപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്ന സ്റ്റീഫൻ ഹോക്കിങ് അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളയാളാന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട. ഗ്രാവിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ച, ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൺ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കണ്ട. ഈ സമം MC² എന്ന സിദ്ധാന്തം കണ്ടുപിടിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ, ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് വന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട. ഒരല്പം കൂടെ സൗണ്ട് വെച്ചേ, ഒന്ന് സെറ്റ് ചെയ്തേ. ഞാൻ എപ്പോഴേ പറയുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാതിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്, നിങ്ങൾ സെറ്റ് ചെയ്യുന്നില്ല.
വെള്ളം ഇങ്ങനെ കുടിച്ചാലേ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കണിശമായ തീരുമാനമായിരുന്നു അത്. അമേരിക്കക്കാരന് മനസ്സിലാകാൻ പാടില്ല, റഷ്യക്കാരന് മനസ്സിലാകാൻ പാടില്ല. ലോകത്ത് ശാസ്ത്രത്തിന്റെയും അതുപോലെ പുരോഗതിയുടെയും ടെക്നോളജിയുടെയും പേരിൽ അഹങ്കരിക്കുന്ന മാലോകർക്കും മനസ്സിലാകാൻ പാടില്ലാത്ത വിധം ഒരു അത്ഭുതം അല്ലാഹു കാണിക്കുകയായിരുന്നു. ആ മലേഷ്യൻ വിമാനത്തെ പറ്റി ഇന്നു വരെ കാമ എന്നൊരക്ഷരം മിണ്ടാൻ സയന്റിസ്റ്റ് ലോകത്തിനായിട്ടില്ല, ഒരു ശാസ്ത്രജ്ഞനുമായിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു അത്. ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ, മുസ്ലിയാരെ എന്തിനാണ് വിശുദ്ധ ഖുർആൻ? അതൊക്കെ ഇത് 21st century 21st century ഹിഗ്സ് ബോസോൺ തിയറീസുകളുടെ നൂറ്റാണ്ട്, കമ്പ്യൂട്ടറിന്റെയും സിമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഇൻട്രാനെറ്റിന്റെയും നൂറ്റാണ്ടാണത്. 1400 മുമ്പുള്ള വിശുദ്ധ ഖുർആൻ 21st century ആധുനാധുനിക ലോകത്തൊന്ന് ജീവിക്കുന്ന ബുദ്ധിമാന്മാരായ മനുഷ്യരുടെ പെഡസ്റ്റലിന്റെ മുന്നിൽ നിങ്ങൾ എന്തിനാണ് പാരായണം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന, അല്പമൊക്കെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിച്ച ചില ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലാഹു പറഞ്ഞു, ഇല്ല, നിങ്ങളാരും ബുദ്ധിമാന്മാരല്ല. ആരാണ് തന്ത്രശാലി എന്നറിയുമോ? ഞാനിവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാ, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാ. സഹോദരങ്ങളെ, ഇതേ സമയത്ത് അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി കടന്നു വരികയും ഒരു കൊടുങ്കാറ്റ് വന്ന് നമ്മളെ പിടികൂടുകയും ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയില്ല. ഈ അടുത്ത സമയത്ത് ഫിലിപ്പീനിന്റെ നഗരപ്രാന്ത പ്രദേശങ്ങളെ മുഴുവനും തച്ചു തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ശക്തമായ പേമാരി പെയ്യുകയാ, കൊടുങ്കാറ്റടിക്കുകയാ. അങ്ങനെ എത്ര കൊടുങ്കാറ്റുകൾ വന്നാൽ, അല്ലാഹുവിന്റെ ഭൂകമ്പങ്ങൾ കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ പണിഷ്മെന്റുകളായിട്ട് എയ്ഡ്സ് വന്നാൽ, സാർസ് വന്നാൽ, പന്നിപ്പനി വന്നാൽ, ഡെങ്കിപ്പനി വന്നാൽ, പക്ഷിപ്പനി വന്നാൽ, കുരങ്ങന്റെ പനി വന്നാൽ, ഇല്ല, ഇവിടെ ഒരാൾക്കും അതിനെതിരെ ഡിഫൻസ് തീർക്കാൻ കഴിയില്ല, ഇവിടെ ഒരാൾക്കും അതിനെ തടയിടാൻ കഴിയില്ല. അല്ല പറയുന്ന, എടാ എന്റെ പണിഷ്മെന്റാണ്, നിനക്ക് തടയാൻ നിനക്ക് സൈന്യമുണ്ടെങ്കിൽ നീ തടഞ്ഞുകൊള്ളുക, നിനക്ക് തടയാൻ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ നീ തടഞ്ഞുകൊള്ളുക, നിന്റെ സെക്യൂരിറ്റി ഫോഴ്സുകൾ ഉപയോഗിച്ചുകൊള്ളുക, നിന്റെ ആറ്റം ബോംബുകൾ, നിന്റെ ഹൈഡ്രജൻ ബോംബുകൾ, നിന്റെ നാനോ ടെക്നോളജികൾ, നിന്റെ ഇൻഫർമേഷൻ ടെക്നോളജികൾ, നിന്റെ ഫോർമുലാസുകൾ, നിന്റെ ഇക്വേഷൻസുകൾ, നിന്റെ തിയറീസുകൾ, നിന്റെ തീസീസുകൾ, അത് മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ട് എന്റെ അതാവിനെ തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോടാ എന്നല്ല പറഞ്ഞാൽ ലോകത്തൊരു വമ്പനും അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ, അല്ലാഹുവിന്റെ പണിഷ്മെന്റുകളെ തച്ചു തകർക്കാൻ സഹോദരങ്ങളെ സാധ്യമല്ല, സഹോദരങ്ങളെ സാധ്യമല്ല. നമ്മൾ എന്തു വേണം? 2-3 centimeters നീളമുള്ള ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ എന്തു വേണം? ഈ ചെറിയ കാലയളവ് അല്ലാഹു നമുക്ക് ഔദാര്യമായി തന്നതാണ്, അല്ലാഹു നമുക്ക് ഔദാര്യമായി തന്നതാണ് ഈ ചെറിയ കാലയളവ്. ആ കാലയളവിൽ അല്ലാഹുവിനെ പേടിച്ച് നമ്മൾ ജീവിക്കണം. സഹോദരങ്ങളെ, ഇന്ന് പല ആളുകൾക്കും, പ്രിയപ്പെട്ട മക്കൾക്ക് ഇൽമു കൊടുക്കാൻ പല രക്ഷകർത്താക്കൾക്കും ഇന്ന് മടിയാണ്. ഇൽമിനെ പുച്ഛിക്കുന്ന ആളുകൾ അധികരിച്ച കാലമാണ്. ആലിമീങ്ങളെ തേജോവധം ചെയ്യുന്ന ആളുകൾ അധികരിച്ച കാലമാണ്. മഹാന്മാരായ ആലിമീങ്ങളുടെ ഇൽമിന്റെ മഹത്വത്തെ പറ്റി ബോധ്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അല്ല. ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടുകയാ, അവർക്ക് മനുഷ്യന്റെ കോലമല്ല, അവർ പന്നിയുടെ കോലത്തിലാ,
അവർ കൊരങ്ങന്റെ കോലത്തിലാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആരാണ് പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്നത് നബിയേ? ആരാണ് കൊരങ്ങന്റെ കോലത്തിൽ കടന്നു വരുന്നത് നബിയേ? ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ വെറുക്കുന്നൊരു ജീവിയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും വെറുക്കുന്ന സാധനം പന്നിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ജീവിയാണ് പന്നി. പന്നിയുടെ കോലത്തിൽ നാളെ ആഖിറത്തിൽ വരുന്ന ആളുകളോ? അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചത് ഉലമാക്കള് പറഞ്ഞു, എടാ മോനെ വ്യഭിചരിക്കാതെടാ, പലിശ മേടിക്കാതെടാ, അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കടാ, കള്ളു കുടിക്കല്ലേടാ, ചൂത് കളിക്കല്ലേടാ, അലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും തെറിവിളിക്കല്ലേടാ, തങ്കന്മാരെ തേജോവധം ചെയ്യാതെടാ. ഇതൊക്കെ കേട്ടു എന്നിട്ടോ അവന് നിസ്കാരം ഇഷ്ടമല്ല, അവനിഷ്ടം വ്യഭിചാരമാണ്. അവന് നോമ്പ് ഇഷ്ടമല്ല, അവനിഷ്ടം കള്ളുകുടിയാണ്. അവന് പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ പേരിൽ അവന് സ്വലാത്ത് ചെല്ലുന്നത് ഇഷ്ടമല്ല, അവൻ ചോദ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ പലിശ മേടിക്കാൻ തോന്നിവാസങ്ങൾ കാണിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും വെറുത്തതെല്ലാം അവന് ഫേവറേറ്റ് ആണ്, അവൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ ഹബീബും അവനോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവൻ അനിഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളതാ നാളെ പടച്ചവന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ അവര് പന്നിയുടെ കോലത്തിൽ വരുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പോര പോരാ, ചില ആളുകൾ കൊരങ്ങിന്റെ കോലത്തിൽ വരികയാണ്. കൊരങ്ങിന്റെ പ്രത്യേകത എന്താ? കൊരങ്ങൻ എന്ന് പറഞ്ഞാൽ കൊരങ്ങൻ ഈ നാട്ടിൽ എന്തുവാ കൊരങ്ങന് പറയുന്നത്? മങ്കി. ആ സാധനം സുബ്ഹാനല്ലാഹ് വേനൽക്കാലത്ത് ഇങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആ മരത്തെ കയറി ഈ മരത്തെ കയറി ഇങ്ങനെ നടക്കും. കൊരങ്ങൻ കൂടുണ്ടാക്കാറില്ല. മഹാനായ റസാനത്തിന്റെ മുസന്നിഫ് തങ്ങൾ അവിടുന്ന് ഉദാഹരണം പറയുന്നത് കാണാം, വളരെ മനോഹരമായിട്ട്. സുബ്ഹാനല്ലാഹ്, ഈ കൊരങ്ങന്റെ ഉദാഹരണമാണ് അവിടുന്ന് പറയുന്നത്. കുരുവി, മഴ ഇങ്ങനെ പെയ്യും, ശക്തമായ മഴ. മഴ പെയ്യുന്ന നേരത്ത് കുരുവി കൂട്ടിൽ കയറി അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കൊരങ്ങനാണെങ്കിലോ കരയുകയാണ്, ഞേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊരങ്ങൻ കരയും. കൊരങ്ങന്റെ കരച്ചിൽ കണ്ട് സങ്കടം തോന്നിയ കുരുവി, ചെറിയ പക്ഷി, കൊരങ്ങനോട് പറഞ്ഞു, എന്റെ ബഹുമാനപ്പെട്ട കൊരങ്ങച്ചാ, നിനക്ക് വേനൽക്കാലത്ത് ഞങ്ങളെ പോലെ കഷ്ടപ്പെട്ടിട്ടൊരു വീടുണ്ടാക്കി കൂടായിരുന്നോ? എന്നാൽ നിനക്ക് ഈ മഴ പെയ്യുമ്പോ ആ വീട്ടിൽ അഭയം പ്രാപിക്കാമായിരുന്നല്ലോ. കുരുവിയുടെ ഉപദേശം കേട്ട കൊരങ്ങന് ദേഷ്യം പിടിച്ചു. നീ അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട, ഞാൻ കാണിച്ചു തരാം നിന്റെ കൂട്, നിന്റെ വീട് ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ ചാട്ടമാണ് മരത്തിലേക്ക്, ആ കൊരങ്ങൻ കൂടെല്ലാം കൂടെ പറിച്ചെടുത്ത് താഴെയിട്ടു. സുബ്ഹാനല്ലാഹ്, കുരുവി പൊട്ടി പൊട്ടി കരയുകയാണ്. ഇങ്ങനത്തെ സ്വഭാവക്കാരായ ചില ആളുകളുണ്ട്, അവർ ആഖിറത്തിൽ കൊരങ്ങന്റെ കോലത്തിൽ വരുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്രയാ മുസ്ലിയാര് വഴുതു പറഞ്ഞത്? മുസ്ലിയാക്കാർക്ക് വേറെ ജോലിയൊന്നുമില്ല, അയാൾ ഇങ്ങനെ തലേക്കെട്ടും കെട്ടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയണ്ട്, എന്തു വഴുതടോ, എന്തു ഉസ്താദടോ, എന്ത് തങ്ങളടോ, എന്ത് എൽമടോ, എന്ത് പള്ളിയടോ, എനിക്കതിനൊന്നും സമയമില്ല, എനിക്ക് ബിസിയാണ്, ഞാനെപ്പോഴും വാട്സപ്പിലാണ്, ഞാനെപ്പോഴും യൂട്യൂബിലാണ്, ഞാൻ ഗൂഗിളിലാണ്, ഞാൻ ഫസാദ് ബുക്ക് എന്ന ഫേസ്ബുക്കിലാണ്. ജുമാ നടക്കുമ്പോഴും അവന് നിസ്കാരമില്ല. അവൻ സിനിമ ടാക്കീസിൽ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും വെറുത്ത സിനിമ കാണുകയാ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ
അവർ പടച്ചവന്റെ കോടതിയിൽ വരുന്നത് കൊരങ്ങന്മാരായിട്ടാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അഹ്ലു ബൈത്ത് ആരാണ്? അഹ്ലു ബൈത്ത് ആരാ? അവർ ഹബീബിന്റെ രക്തം സിരയിലൂടെ ഒഴുകുന്ന ആളുകളാ. അവർ പുന്നാര നബിതങ്ങളുടെ ചോര ദമനികളിലൂടെ പ്രവഹിക്കുന്നവരാ. അവർ അഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ. അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രക്തമാ. രാജാക്കളെക്കാളുപരിയായി കാണേണ്ടതാ. വേണ്ടുന്നതെല്ലാം ചെയ്തു നാം കൊടുക്കേണ്ടതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത. ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. അങ്ങനെയുള്ള ശ്രേഷ്ഠരായ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്ത് ധിക്കരിക്കാൻ, അവരെ അനുസരണക്കേട് കാണിക്കാൻ, അവരോട് വിരൽ ചൂണ്ടി വർത്തമാനം പറയാൻ, അവരോട് കാർക്കശ്യത്തിന്റെ ഭാഷയിൽ ഒന്ന് നോക്കാൻ, സുബ്ഹാനല്ലാഹ്, അവൻ നരകത്തെ വിലയ്ക്ക് മേടിച്ചവനാണ്. അവൻ നരകത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് അവൻ സീറ്റ് റിസർവ് ചെയ്ത് കാത്തിരിക്കുന്നവനാണ്. ഉലമാക്കളാരാ സഹോദരങ്ങളെ, അല്ലൊലമാവു വറസത്തുൽ അംബിയാ. ഉലമാക്കൾ ആരാണ്? അവർ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്. അവരുടെ കയ്യിൽ ഒരു പക്ഷേ പൈസ ഇല്ലായിരിക്കാം, അവരുടെ കയ്യിൽ ബാങ്ക് ഡിപ്പോസിറ്റുകൾ ഇല്ലായിരിക്കാം, അവരുടെ അക്കൗണ്ടുകളിൽ പണമില്ലായിരിക്കാം. എടോ, പണം ആരുടേതാ? പണം ഔലിയാക്കളുടേതല്ല, പണം അമ്പിയാക്കളുടേതല്ല, പണം ആരുടേതാണ്? ഖാറൂൻ പണക്കാരനായിരുന്നോ? ഹാമാൻ പണക്കാരനായിരുന്നോ? അബൂജഹൽ പണക്കാരനായിരുന്നോ? ഫറോവ പണക്കാരനായിരുന്നോ? അദാ ഉത്തുബത്ത് പണക്കാരനായിരുന്നോ? ശദ്ദാദ് പണക്കാരനായിരുന്നോ? പണക്കാരുടെ ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കിയാൽ ആരൊക്കെയാ നല്ല പണക്കാരൻ? ഞാനൊന്നും പറയുന്നില്ല, എത്രയോ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ കരുവന്തുരുത്തിയിൽ കഴിഞ്ഞയാഴ്ച പോയപ്പോൾ എന്റെ തിരുവനന്തപുരത്ത് വെച്ച് എന്നെ പഠിപ്പിച്ച ബാലവിത്തങ്ങൾ ഉസ്താദ് എന്ന ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുമ്പോ കണ്ടു, നമ്മുടെ ഷെയ്ഖുനാടെ പേരക്കുട്ടിയെ കല്യാണം കഴിച്ചയാളാണ്, ഫെറോക്കിലെ പുറ്റേക്കാട് താമസിക്കുന്നയാളാണ്. ഹബ്കോ ബാവഹാജിയുടെ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, അയാളുടെ വീട് കണ്ടോ, അയാള് പൈസ കൊടുത്ത് സ്വർഗം മേടിച്ച അയാളാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള നല്ല മുതലാളിമാരുണ്ട്. അവർ ഇല്ല എന്നല്ല പറയുന്നത്, എനപ്പോയ കുഞ്ഞബ്ദുള്ള ഹാജി എനിക്കറിയാം. അദ്ദേഹം വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്ന പണക്കാരനാണ്, തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന പണക്കാരനാണ്. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് ഇഷ്ടമല്ലായിരിക്കാം. സഹോദരങ്ങളെ, പണം വരുമ്പോഴേക്ക് അള്ളാഹുവിനെ വലിച്ചെറിയുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുകയാ, പണം വരുമ്പോഴത്തേക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വലിച്ചെറിയുകയും ഉലമാക്കളെ താറടിക്കുകയും ആലിമീങ്ങളെ തെറിയഭിഷേകം ചെയ്യുകയും ആലിമീങ്ങളുടെ ഇൽമിനെ വിലകൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവരറിയാൻ വേണ്ടി പറയുകയാ, പണം അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് എത്രയോ ആളുകൾ നരകത്തിൽ പോകും, എത്രയോ ആളുകൾ സ്വർഗത്തിൽ പോകും. അള്ളാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സഹോദരങ്ങളെ, ഉലമാക്കൾക്ക് അനന്തരാവകാശമായിട്ടുള്ളത് പണമല്ല, ഇൽമാണ്. എന്താണ് ഇൽമെന്ന് പറഞ്ഞാൽ നൂറുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആ ഇൽമ കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഉലമാക്കൾ. ഒരു ഉഹറവിയായ ആലിം ഒരു ഖബറാളിയുടെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയാൽ
ആ കബറാളിയുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടാൻ അത് കാരണമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആരാ അഹദ വൻഡോലിയേ അർശിലെ പൂലിയേ അബൂ താലിബിൻ പൂമകനേ അബൂ താലിബിൻ പൂമകനേ അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ ഞാൻ ഇൽമാകുന്ന പട്ടണമാണ് ആ സിറ്റിയിലേക്കുള്ള ഗേറ്റാണ് കവാടമാണ് എൻ്റെ അലി എന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ സർട്ടിഫൈ ചെയ്ത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അന അബ്ദു മൻ അല്ലമനി ഹർഫ എന്നെ ആരെങ്കിലും ഒരാൾ ഒരക്ഷരം പഠിപ്പിച്ചാൽ അയാൾക്ക് ഞാൻ അടിമസേവത്വം ചെയ്യാൻ അയാൾക്ക് മുന്നിൽ ഞാനൊരു ഭൃത്യനാകാൻ അയാൾക്ക് മുന്നിൽ അടിമവേല ചെയ്യാൻ അയാൾക്കൊരടിമയാകാൻ ഞാൻ സന്നദ്ധനാണെന്ന് ലോകൈക ഗുരുവിന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ച വിജ്ഞാനത്തിന്റെ സാഗരമേ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖുർആൻ പഠിപ്പിച്ചാലെന്നല്ല പറഞ്ഞത്, ഹദീസ് പഠിപ്പിച്ചാലെന്നല്ല പറഞ്ഞത്, ഫിഖ്ഹിന്റെ മസ്അല പഠിപ്പിച്ചാലെന്നല്ല പറഞ്ഞത്, പിന്നെയോ അന അബ്ദു മൻ അല്ലമനി ഹർഫ എന്നെ ആരെങ്കിലും ഒരക്ഷരം പഠിപ്പിച്ചാൽ ഞാൻ അയാൾക്ക് അടിമയാണ് എന്ന് പറഞ്ഞു. ഒരക്ഷരം പഠിപ്പിച്ചാൽ ഇൽമിന്റെ മഹത്വം എത്രയാണ്! അതുകൊണ്ട് പ്രിയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഒരാലിമിന്റെ മുഖത്തു നോക്കൽ ഇബാദത്താണ്, കഴിവാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളെ നോക്കിക്കൊണ്ടിരിക്കൽ ഇബാദത്താണ്, വിശുദ്ധ ഖുർആൻ അതിങ്ങനെ തുറന്നു വെച്ച് നോക്കൽ ഇബാദത്താണ്, ഒരാലിമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കൽ ഇബാദത്താണ്. അത്രമേൽ വലിയ പദവിയുള്ളവരാണ് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സാദാത്തുക്കൾ. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിച്ചാൽ, അവരുടെ അനുഗ്രഹാശിരസുകൾ നമ്മൾ ഏറ്റുവാങ്ങിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കത് മുതൽക്കൂട്ടാണ്. പടച്ചവൻ്റെ ദർബാറിൽ അത് നമുക്ക് ശ്രേഷ്ഠമായൊരു സർട്ടിഫിക്കറ്റാണ്. അവരുടെ ഗുരുത്തക്കേട് നമ്മൾ സമ്പാദിച്ചാൽ, അവരുടെ പൊരുത്തമില്ലായ്മ, അവരുടെ ദേഷ്യം നമ്മൾ ഏറ്റുവാങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, പിന്നവന് രക്ഷയില്ല, പിന്നവൻ രക്ഷപ്പെടില്ല, പിന്നവന് ദുനിയാവിലും ആഖിറത്തിലും അവൻ പരാജയപ്പെട്ടവനാണ്. കണ്ടില്ലേ ഇബ്ലീസ്? ഇബ്ലീസ് അയാൾ ആരാന്ന് വെച്ചിട്ടാ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇബ്ലീസ് ചെറിയ ആളൊന്നും ആയിരുന്നില്ല, വലിയ ആളായിരുന്നു. പെരിയ ആളായിരിക്കും ഇബ്ലീസ് എവിടെ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, മിക്കായീൽ, ഇസ്രാഫീൽ, അസ്രായീൽ അലൈഹിം സ്വലാത്തു വസ്സലാം തുടങ്ങിയ വമ്പന്മാരായ മലക്കുകൾക്ക് ആകാശ ലോകത്ത് വെച്ച് 30,000 കൊല്ലം വയലു പറഞ്ഞു കൊടുത്ത ഉസ്താദിന്റെ പേരാണ് ക്ലാസ് എടുത്തു കൊടുത്ത, ദറസ് എടുത്തു കൊടുത്ത വലിയ പെരിയ മുദരിസിന്റെ പേരായിരിക്ക് ഇബ്ലീസ്. എന്തുകൊണ്ടാ പൊരുത്തക്കേട് പറ്റിയതാ, ഗുരുത്തക്കേട് പറ്റിയതാ? നിങ്ങളിപ്പോൾ അവന്റെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് ചെല്ലുന്നു. ഭൂമി ലോകത്ത് ഇബ്ലീസ് സുജൂദിയാത്ത ഒരൊറ്റ സ്ഥലവും ഇല്ല, അത്രമേൽ വലിയ ആബിദായിരുന്നു ഇബ്ലീസ്. എന്നാലോ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഈൻ ഇല്ലാ ഇബ്ലീസ് അബാവസ്തക്ബറ വകാന മിനൽ ദീൻ. അബൂന അബുൽ ബശർ ആദം
അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാരും സുജൂദ് ചെയ്തു. അപ്പൊ ഒരാളുണ്ട് ഇങ്ങനെ കുന്തം നാട്ടിയ മാതിരി എഴുന്നേറ്റ് നിൽക്കുന്ന, ആരാടാ ഇത്? ഞാൻ ഇബിലീസ് ആണ്. എന്താ ഇബിലീസ് സുജൂദ് ചെയ്യാത്തേ? പടച്ചോനെ, നീ എന്തൊരു പടച്ചോനാ പടച്ചോനെ, എന്നെ നീ പടച്ചത് മണ്ണി നല്ലല്ലോ, തീ നാണല്ലോ, ആദമിനെ പടച്ചത് മണ്ണി നാണല്ലോ. ആ പടച്ചോനെ തീ ഒന്ന് കത്തിച്ചു നോക്കിയേ, തീ ഒന്ന് കത്തിച്ചു നോക്കിയേ, അതിന്റെ ജ്വാലകൾ ഇങ്ങനെ മേപ്പോട്ട് മേപ്പോട്ട് പോകുക. മണ്ണെടുത്തിട്ട് നോക്കിയേ, മണ്ണ് താഴോട്ട് വീഴുവാ. അപ്പൊ മണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ട ആദമിന്റെ മുന്നി തീ കൊണ്ട് പടയ്ക്കപ്പെട്ട ഇബിലീസ് സുജൂദിയാന്നൊക്കെ പറഞ്ഞ അത് ഇബിലീസിന്റെ യുക്തിക്കും ബുദ്ധിക്കൊന്നും അത്ര യോജിക്കുന്നില്ല പടച്ചോനെ എന്ന് പറഞ്ഞു ഇബിലീസ്. റാഷണലിസം ആരംഭിച്ചതാരാ? യുക്തിവാദം ആരംഭിച്ചതാരാണ്? നിരീശ്വരവാദം ആരംഭിച്ചതാരാണ്? അടപ്പൂരല്ല, കോവൂരല്ല, സനൽ ഇടമുറകല്ല, സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ. അല്ലാഹ് പറഞ്ഞു, ഫഖ്റുജ്, ഇറങ്ങടാ പുറത്ത്, ഇന്നക റജീം, ശപിക്കപ്പെട്ടവനാണ് നീ, ശപിക്കപ്പെട്ടവനാണ് നീ. ഖിയാമത്ത് നാളുവരെയുള്ള മുഅ്മിനീങ്ങൾ അവന്റെ പേര് കേൾക്കുമ്പോ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്തുല്ലാഹി അലൈഹി. ശാപമേറ്റുവാങ്ങിയവന്റെ ദുരന്തമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അലിമീങ്ങളുടെയും സദാത്തുക്കളുടെയും ശാപമേറ്റുവാങ്ങി നമ്മൾ എന്നൊന്നും നരകത്തിൽ വസിക്കുന്നവരാകണ്ട. എല്ലാ അലിമീങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ തങ്ങന്മാരെയും നമ്മൾ ആദരിക്കണം. അത് ആ ഗ്രൂപ്പിൽപ്പെട്ട തങ്ങളാണ്, അത് മറ്റേ ഗ്രൂപ്പിലെ ഉസ്താദാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് ഹബീബിന്റെ പേരമക്കളാണ്. ആഖിറത്തിൽ അവരെത്തിച്ചേരുന്ന നേരത്ത് അവരവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അവർക്ക് അവരവരുടെ ന്യായങ്ങൾ ഉണ്ടാകും. ആഖിറത്തിലെത്തുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ അവരവരുടെ ന്യായങ്ങൾ അങ്ങ് നിരത്തി വെച്ചിട്ട് അവർ സ്വർഗത്തിലേക്ക് അങ്ങ് നടന്നു പോകും. കാരണം അവര് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ, തദ്രീസ് നടത്തുന്നവരാ, അല്ലാഹുവിനെ പേടിച്ച് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്നവരാ. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നാളെ പടച്ചവന്റെ കോടതിയിൽ പടച്ചവൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും അവർ സ്വർഗത്തിന്റെ രാജപാതകളിലേക്ക് യാത്രയായിട്ടങ്ങ് പോകുകയും ചെയ്യും. പക്ഷേ നമ്മളുണ്ടല്ലോ, നമ്മള് സുബഹികളാക്കുന്ന നമ്മള്, തെറ്റുകൾ ചെയ്യുന്ന നമ്മള്, കൃത്യമായി നിസ്കരിക്കാത്ത നമ്മള്, നോമ്പരട്ടിക്കാത്ത നമ്മള്, ആയിരമായിരം ഹറാമുകൾ ദിനം പ്രതി ജീവിതത്തിൽ ചെയ്യുന്ന നമ്മള്, ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന നമ്മള്, അല്ലാഹുവിന്റെ കോടതിയിലെത്തി ആലിമീങ്ങളെ തെറിപറഞ്ഞ നാവുകൊണ്ട് നമുക്ക് സ്വർഗമില്ല, തങ്ങന്മാരെ അധിക്ഷേപിച്ച, തങ്ങന്മാരുടെ ആലിമീങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച, വിഷമിപ്പിച്ച നമ്മുടെ ശരീരം നാളെ പടച്ചവന്റെ കോടതിയിൽ ഹാജരാകുമ്പോൾ നമുക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും അല്ലാഹ് തരികയില്ല. നമുക്കുള്ള സ്ഥാനം ഇബ്ലീസിന്റെ സ്ഥാനമാണ്. അല്ലാഹു ആദരിച്ചവരാണ് ഉലമാക്കൾ, അല്ലാഹു ആദരിച്ചവരാണ് അഹ്ലു ബൈത്തിന്റെ ആളുകൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവരെ മഹബ്ബത്ത് വെച്ച്, അവരെ ആദരിച്ച്, അവരുടെ പൊരുത്തം സമ്പാദിച്ച്, അവരുടെ പ്രിയം മേടിച്ച് നമ്മൾ ജീവിച്ചാൽ നാളെ പടച്ചവന്റെ കോടതിയിൽ അവരോടൊപ്പം പാപികളായ, മോശക്കാരായ, തെറ്റുകാരായ, കുറ്റക്കാരായ നമുക്ക് അവരോടൊപ്പം സ്വർഗത്തിന്റെ വാതായനങ്ങളിലേക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് പാപികളായ നമുക്ക് ചെല്ലാം. മുഅ്മിനീങ്ങളെ, അവരെ മഹബ്ബത്ത് വെച്ച ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കറിയോ, നായ ഈ നാട്ടിൽ നായക്ക് നായ എന്ന് തന്നെയല്ലേ പറയാ? നായ എന്ന് പറയുന്ന സാധനം അസ്ഹാബുൽ കഹ്ഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിൽ ഒരു നായയെ പരാമർശിക്കുന്നുണ്ട്. നായയുടെ കിടപ്പും, നായയുടെ ഇരിപ്പും, നായയുടെ ഭാവവും ഖുർആനിൽ, അല്ലാഹുവിന്റെ ഖുർആനിൽ, ആ നായ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. എന്തോത്തിനാ നായ സ്വർഗത്തിൽ പോന്നെ? ഹജ്ജ് ചെയ്തിട്ടല്ല, നോമ്പ് പിടിച്ചിട്ടല്ല, നായ ഖുർആൻ പഠിച്ചിട്ടല്ല, നായ ഹദീത്ത് പഠിച്ചിട്ടല്ല, ദാനം കൊടുത്ത് നോമ്പ് പിടിച്ചിട്ടല്ല, തറാവി നിസ്കരിച്ചിട്ടല്ല. നായ നായ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആട്ടി ഓടിക്കും അതിനെ. അതിനെ ഒരു വട്ടം തൊട്ട് കഴിഞ്ഞാൽ
ഏഴുവട്ടം കഴുകണമെന്ന, അതിൽ ഒരു വട്ടം മഞ്ഞ കലർത്തിയ വെള്ളം ഉപയോഗിച്ച് കഴുകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. പിന്നീട് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു, നായയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളുടെ രോഗാണുക്കളെ നിർമാർജനം ചെയ്യാൻ മണ്ണ് കലർത്തിയ വെള്ളം ഉപയോഗിച്ചാൽ മതിയെന്ന് മോഡേൺ സയൻസ് പിന്നീട് പിൽക്കാലത്ത് കണ്ടുപിടിക്കുകയുണ്ടായി. ഔട്ട് ഓഫ് ഡിസ്കസ് ദാറ്റ്, പ്ലീസ് കം ടു ദ പോയിന്റ്. മുഅ്മിനീങ്ങളെ, ആ നായ സ്വർഗത്തിലാകാൻ കാരണമെന്താ? അല്ലാഹുവിന്റെ ഔലിയാക്കളായ സുഹാബുൽ കഹ്ഫിനെ മഹബ്ബത്ത് വെച്ച കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളായ അല്ലാഹുവിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരും പോരാളികളുമായ അസ്ഹാബുൽ കഹ്ഫിനെ ആദരിച്ച കാരണം കൊണ്ട്, ബഹുമാനിച്ച കാരണം കൊണ്ട്, മഹബ്ബത്ത് വെച്ച കാരണം കൊണ്ട് അതാ തൊട്ടാൽ ഏഴു തവണ കഴുകണമെന്നും അതിലൊരു തവണ മണ്ണ് കലർത്തിയ വെള്ളം ഉപയോഗിച്ച് കഴുകണമെന്നും വിശുദ്ധ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ച നായ ഖിത്മീർ എന്ന പേരുള്ള നായ അത് സ്വർഗത്തിലാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കളായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, നമ്മൾ മഹബ്ബത്ത് വെച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെട്ടാൽ, എടോ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ 18 വയസ്സുള്ള എടാ പൊന്നുമോനെ, വർത്തമാനം കേൾക്കുന്ന പൊന്നുമോനെ, 21 വയസ്സുള്ള എന്റെ ബാലക്കാരാ, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് പ്രതീക്ഷയുണ്ടോടാ? പള്ളിയിൽ നിസ്കരിക്കാൻ വരും കുറെ ബാലക്കാര്, സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ സഫിൽ ഇങ്ങനെ കയറി അവൻ നിൽക്കുകയാണ്. അവൻ ഇട്ടിരിക്കുന്നത് ട്രാക്ക് സ്യൂട്ടാണ്. ട്രാക്ക് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മുതല മോഡൽ ട്രെൻഡ് ഡ്രസ്സാണ് ട്രാക്ക് സ്യൂട്ട്. കളിക്കാൻ പോകുമ്പോ ഉപയോഗിക്കും, രാവിലെ നടക്കാൻ പോകുമ്പോൾ ട്രാക്ക് സ്യൂട്ട്. ആ സാധനം ഇട്ടിട്ട് കാണാം പള്ളിയിൽ വരുന്നത് കുറെ ആള്. അവരിങ്ങനെ സുജൂദി പോകുമ്പോ ബാക്കി നിൽക്കുന്ന സഫുകാരൻ റുക്കുവിൽ നിന്ന് സുജൂദിലേക്ക് ഇങ്ങനെ പോകാൻ വരുമ്പോണ്ട് അവന്റെ അന്താരാഷ്ട്രവും അവന്റെ ഉത്തർപ്രദേശും അവന്റെ ആന്ധ്രാപ്രദേശൊക്കെ ഇങ്ങനെ കാണുന്നത് പറയാൻ പറ്റുമോ? ഇവന് എടാ കാണുന്നടാ, നിസ്കാരം ബാത്തിലാടാന്ന്. ആരുടെ മുന്നിലാണ് അവൻ ട്രാക്ക് സ്യൂട്ടും ഇട്ട് വരുന്നത്? അല്ലാഹുവിന്റെ മുന്നിലാണ്. നിസ്കാരമെന്ന് പറഞ്ഞാൽ പടച്ചവനുമായുള്ള അഭിമുഖ സംഭാഷണമാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു ലോക്കൽ പഞ്ചായത്ത് മെമ്പറെ കാണാൻ പോയാൽ നിങ്ങൾ ആരെങ്കിലും ട്രാക്ക് സ്യൂട്ട് ധരിച്ചു കൊണ്ട് പോകുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. ആകാശമണ്ഡലങ്ങളെ, ഭൂമണ്ഡലങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്ര ജ്യോതിർഗോള, പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിച്ച, ബ്രഹ്മാണ്ട കടാകങ്ങളെ പടച്ച റബ്ബുൽ ആലമീൻ, ഓ തമ്പുരാന്റെ മുന്നിൽ സ്രാട്ടാങ്കം നമിക്കാൻ വരുമ്പോൾ, പൊന്നുമോനെ, പൊന്നുമോനെ, നീ ട്രാക്ക് സ്യൂട്ടും ഇട്ടുകൊണ്ട് പടച്ചവന്റെ പള്ളിയിൽ കടന്നു വന്ന് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന പരിപാടിയാ. കുറെ എണ്ണത്തിന്റെ കയ്യിൽ വലിയ വലിയ മൊബൈൽ ഫോൺ, പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കും. ഈ പള്ളിയിലാണെങ്കിൽ ഞങ്ങൾ ആദ്യമൊക്കെ വരുമ്പോ മൊബൈൽ ബന്ദ് കരോ, അല്ല ബന്ദാക്കണോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. സഫ് ശരിയാക്കി നിർത്തണം എന്നൊക്കെ ഇമാമ് പറയും. കാലിന്റെ മടമ്പുകൾ, ജുമയ്ക്കൊക്കെ നമ്മുടെ ഇമാമുമാര് പറയും, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കാലിന്റെ മടമ്പുകൾ ശരിയാക്കി സഫ് നേരെയാക്കി നിൽക്കണം. പല പള്ളികളിലും ഇതുകൂടി കൂട്ടിച്ചേർക്കും. അത് പറയാൻ സുന്നത്താണ്, കാലിന്റെ സഫ് ശരിയാക്കാനും അള്ളാഹുവിന്റെ റഹ്മത്തിന് തേടലും ഒക്കെ ആ സമയത്ത് സുന്നത്താണ്, പ്രത്യേകം സുന്നത്താണ്. ഇപ്പൊ എല്ലാ പള്ളികളിലും ഉസ്താദുമാരും ഏറെ സുന്നത്തൂടെ മൊബൈൽ ഫോൺ എല്ലാം സ്വിച്ച് ആക്കണോ? എന്ത് സുന്നത്താണത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ വരുമ്പോൾ, നിസ്കാരത്തിന് വരുമ്പോൾ പല ആളുകളും അതാ മൊബൈൽ ശോധിക്കുകയാണ്, പള്ളിയിൽ പെർഫോമൻസ് കാണിക്കുകയാണ്, പ്രദർശനം നടത്തുകയാണ്. ധിക്കാരികൾ എന്നല്ലാതെ അവരെ പറ്റി എന്തു പറയാനാണ്? അഹങ്കാരികൾ എന്നല്ലാതെ അവരെ പറ്റി എന്തു പറയാനാണ്? കിബറന്മാരെന്നല്ലാതെ അവരെ പറ്റി എന്തു പറയാനാണ്? കാരണം അതാരുടെ പള്ളിയാണ്? അല്ലാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിയിൽ പടച്ചവന്റെ മുന്നിൽ സ്രാട്ടാങ്കം നമിച്ച് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്താൻ വരുന്ന നേരത്ത് മൊബൈൽ ഫോൺ
ഇമാമാണെങ്കിൽ നല്ല ഇഖ്ലാസോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അപ്പൊ കാണാവന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ടില്ലോണ്ടക്കടാ എന്നും പറഞ്ഞു ഭയങ്കര പാട്ടും മേളയും ഗുരുമാലും എല്ലാരെയും നിസ്കാരം ദാ പോയി. സുബ്ഹാനല്ലാഹ്. എല്ലാവരുടെയും ശ്രദ്ധ കോൺസെൻട്രേഷൻ, മനുഷ്യന്റെ ശ്രദ്ധ നിസ്കാരത്തിൽ ശുഗലായി നിന്ന ആളുകളുടെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ടായി. അതിന്റെ മുഴുവൻ കുറ്റക്കാരൻ ആരാണ്? ഇവനാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഇങ്ങനെ ഖിയാമത്ത് നാളിനോട് അടുത്ത് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ കാണേണ്ടത്, എന്തൊക്കെയാ കേൾക്കേണ്ടത്? പള്ളിയിൽ ജനാസ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായി കൊണ്ടിരിക്കുകയാ. ജനാസയെടുത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയപ്പോ തന്നെ ഇവന്റെ മൊബൈൽ ഫോൺ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ടേ 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 എന്നും പറഞ്ഞ് പാട്ടും കൂത്തും ബഹളവും. സുബ്ഹാനല്ലാഹ്, എന്തൊരു നാശമാണത്, എന്തൊരു ലാനത്താണത്. എല്ലായിടത്തും ദുആയുടെ മജ്‌ലിസിലും കുറെ ആളുകൾ അത് വിടുന്നില്ല, അതാ ഇൽമിന്റെ മജ്‌ലിസിലും ഒഴിവാക്കുന്നില്ല. പള്ളികളിൽ സ്വലാത്ത് മജ്‌ലിസുകളിലും നിസ്കാരത്തിന്റെ സദസ്സുകളിലും ജുമയ്ക്കും ഖുതുബയ്ക്കും ഒന്നും ആളുകൾ അത് ഒഴിവാക്കുന്നില്ല. എന്റെ പ്രിയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ബോധം നമ്മൾ കൊടുക്കണം. MBBSകാരനാക്കിയാ മാത്രം നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. മകൻ ആരാകണമെന്നാണ് ആഗ്രഹം? ഉമ്മ പറയുക, എന്റെ മകൻ ഒരു ഫിലിം സ്റ്റാർ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. ഫിലിം സ്റ്റാർ മീൻസ് സിനിമാ നടൻ. ആര് പറയുക? ഈ സമുദായത്തിൽ പിറന്ന ഉമ്മ സ്വന്തം മകൻ സിനിമാക്കാരനാകണമെന്നാണ് ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെത്ര വലിയ നാശമാണ് മുഅ്മിനീങ്ങളെ, ഇതെത്ര വലിയ നഷ്ടമാണ് മുഅ്മിനീങ്ങളെ. സ്വന്തം മകനെ പറ്റിയോ സ്വന്തം മകളെ പറ്റിയോ നിസ്കരിക്കാത്ത വിഷയത്തിൽ വാപ്പാക്ക് ബേജാറില്ല, ഉമ്മാക്ക് വെപ്രാളമില്ല. മകൻ എവിടെയാ പഠിക്കുന്നത്? മകൻ ബാംഗ്ലൂരിൽ പഠിക്കുക, എന്തോ തിനാ MBBSന്. എന്തൊരു അഭിമാനത്തോടെയാ പറയുന്നറിയാവോ? മകൻ ഡിണ്ടുകളിൽ, മകൻ ലണ്ടനിൽ, മകൻ ലണ്ടനിൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പഠിക്കുന്നത് പറഞ്ഞ് മാതാപിതാക്കൾ അഹങ്കരിക്കുകയാണ്. എന്നാൽ എന്റെ മകൻ ഒരു ആലിമാണ്, എന്റെ മകൻ ഒരു ഹാഫിളാണ് എന്നതിൽ അഭിമാനിക്കുന്ന എത്ര രക്ഷകർത്താക്കൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടേ. പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നുമോള് നടന്ന് സ്കൂളിൽ പോകുമ്പോൾ ധരിക്കുന്ന പർദ, ബോഡി ടൈറ്റുള്ള പർദയാ അവളാണെങ്കിലോ, അവളുടെ സൗന്ദര്യം പരമാവധി പ്രദർശിപ്പിച്ചിട്ട് ചെറുപ്പക്കാരെ മുഴുവനും പാട്ടുപാടി മാടി വിളിക്കുകയാണ്. ഞാൻ കാസർഗോഡുള്ള പെണ്ണാടാ, ഞാൻ ചൊക്ലിയിലെ പെണ്ണാടാ, ഉള്ളാളത്തെ പെണ്ണാടാ, മംഗളൂരിലെ പെണ്ണാടാ, സൗന്ദര്യമുള്ളോളാടാ, കണ്ടോടാ കണ്ടോടാ, വാടാ വാടാ എന്ന് തോന്നിവാസത്തിന്റെ പാട്ടുകൾ പാടി യൂട്യൂബുകളിൽ അപ്ലോഡ് ചെയ്ത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് ചെറുപ്പക്കാരെ മുഴുവനും വഴിതെറ്റിപ്പിക്കുന്ന തോന്നിവാസത്തിലേക്ക് ഈ സമുദായത്തിലെ പെൺകുടിമാര് അഴിഞ്ഞാട്ടം തുടരുമ്പോൾ, രക്ഷകർത്താക്കളെ, ഈ പെൺമക്കളും ആൺമക്കളും ഒന്നും ആകാശത്ത് നിന്നിറങ്ങി വന്നവരല്ല, ഭൂമിയിൽ പൊട്ടി മുളച്ചവരല്ല. നിങ്ങളുടെ മക്കളാണ്, അവർ നിങ്ങളുടെ സന്താനങ്ങളാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ആ സന്താനങ്ങളുടെ പേരിൽ നിങ്ങൾ പടച്ചവന്റെ കോടതിയിൽ കുറ്റക്കാരാകും. റബ്ബനാരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത അഖ്ദാമിന ഫൻസുർന അലൽ ഖൗമി ളാലിമീൻ. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളും കൊല്ലം കാദസിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ മുഖ്യ രക്ഷാധികാരിയും എന്റെ പ്രിയങ്കരനായ ഉസ്താദും ഒക്കെയായ ആദരണീയരായ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം ഉസ്താദ് അവർകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ ലാ
ഇല്ലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇൽമിന്റെ ദാഴ്വത്തുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഭാഗത്ത് വന്നപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും അവിടുത്തെ കൈക്ക് ചെറിയൊരു വിഷമം ഉണ്ടാകുകയും ചെയ്തു. അല്ലാഹു ഉസ്താദിന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. സുദീർഘമായി ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ ഉസ്താദുമാർ നമ്മുടെ മജ്ലിസിലേക്ക് വന്നാൽ വീണ്ടും സംസാരിക്കുന്നത് അഥവ കേടാണല്ലോ. ഈ മജ്ലിസിൽ ധാരാളം മഹാന്മാരായ ഉസ്താദുമാരുണ്ട്, ആദരണീയരായ തങ്ങളുപ്പാപ്പയുണ്ട്, അതുപോലെ ഇവിടുത്തെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് നിങ്ങൾ പിന്നെ ചെറുകുഞ്ഞത്തങ്ങളെ കാണണമെന്ന് എപ്പോഴും നിർദ്ദേശിക്കാറുള്ള മഹാനായ അബൂബക്കർ ചെറുകുഞ്ഞത്തങ്ങൾ ഉസ്താദ് അവർകൾ തൗലല്ലാഹു ഉംറഹു മഹാനവർകൾ ഇത്രയും നേരം ഈ മജ്ലിസിൽ ഉണ്ടായിരുന്നു. അതുപോലെ മഹാനായ ബാബ ഉസ്താദ് അവർകൾ ഈ നാട്ടുകാരൻ കൂടിയാണ്, വലിയ ഇൽമും ബറക്കത്തുമുള്ള ഉസ്താദുമാരും തങ്ങന്മാരും. അതുപോലെ പ്രിയപ്പെട്ട ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ പോയി കണ്ടപ്പോൾ നല്ല ഉഷാറായിട്ട് പ്രസംഗിക്കണമെന്നൊക്കെ പറഞ്ഞ് ആശീർവദിച്ച ആദരണീയരായ താഴക്കോട് അബ്ദുള്ള ഉസ്താദ് അവർകൾ, ഷെയ്ഖുന മഹാനവർകൾ, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കൂടിയായ ഇവർക്കൊക്കെ സഹായവും മറ്റുമായിട്ട് നമ്മുടെ കോളേജിന്റെ എല്ലാമായ മദനി ഉസ്താദ് അവർകൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം മഹത്തുക്കളായ ഉസ്താദുമാരുടെ സാദാത്തുക്കളുടെ ശ്രേഷ്ഠ സമ്പന്നമായ അനുഗ്രഹീത സാന്നിധ്യമുള്ള സദസ്സിലാണ് നമ്മളുള്ളത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇത്രയും നേരം ഇവിടെ നിന്ന് അവർ വഴുത് കേട്ടത് എന്റെ അടുത്ത് നിന്ന് പുതിയ വിജ്ഞാനമൊന്നും അവർക്ക് പഠിക്കാനല്ല, ഞങ്ങളുടെ മുത്തേലിമാണല്ലോ പ്രസംഗിക്കുന്നത് എന്ന ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് അവരുടെ ബറക്കത്തുള്ള സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാം. ഞങ്ങൾക്ക് യോഗ്യരില്ല, ഞങ്ങൾക്ക് ഇൽമില്ല, ഒന്നുമില്ല. നമ്മുടെ ഉസ്താദുമാരുടെ ആശീർവാദവും അവരുടെ ദുആയും അവരുടെ പൊരുത്തവുമല്ലാതെ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, എല്ലാവരും നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഉള്ള ആള് തങ്ങളെ ശ്രേഷ്ഠരായ സാദാത്തുക്കൾ, ഈ നാടിനെ നാടാക്കിയത് മഹാനവറുകളായിരുന്നു. അവിടുത്തെ വിയോഗം നമുക്ക് വല്ലാത്ത വേദനയാണ്. അള്ളാഹുവിന്റെ ഖലാഉ എന്ന് മാടി വിളിച്ചപ്പോൾ നമ്മളെ വിട്ടേച്ച് അവിടുന്ന് യാത്രയായി. പക്ഷേ അവിടുത്തെ റൂഹിയായ സാന്നിധ്യം, അവിടുത്തെ ആത്മാവിന്റെ നിയന്ത്രണം, കൺട്രോൾ, അത് നമ്മുടെ മജ്ലിസിൽ ഉണ്ടെന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹമാണ്. അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. തൽക്കാലം വാക്കുകൾക്ക് വിട.